നമസ്കാരം. എന്തുകൊണ്ട് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കപ്പലുകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ട് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒരു വസ്തു വെള്ളത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ മുങ്ങുമ്പോൾ അതിൻ്റെ മുങ്ങിയിരിക്കുന്ന ഭാഗത്തിൻ്റെ വ്യാപ്തത്തിന് തുല്യമായ വ്യാപ്തം വെള്ളത്തെ വിസ്ഥാപനം ചെയ്യും. ആർക്കിമിഡീസിൻ്റെ സിദ്ധാന്തമനുസരിച്ച് ഇങ്ങനെ വിസ്ഥാപനം ചെയ്യപ്പെടുന്ന വെള്ളത്തിൻ്റെ ഭാരവും വസ്തുവിൻ്റെ ഭാരവും തുല്യമായിരിക്കും. അതായത് ഒരു വസ്തു വെള്ളത്തിലിട്ടാൽ അതിൻ്റേതിന് തുല്യമായ ഭാരം വെള്ളത്തെ വിസ്ഥാപനം ചെയ്യാൻ എത്ര കണ്ട് മുങ്ങേണ്ടതുണ്ടോ അത്രയും മാത്രമേ മുങ്ങുകയുള്ളൂ. തടി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് നാം കാണാറുള്ളതല്ലേ? തടിക്ക് ഭാരം കുറവും വ്യാപ്തം കൂടുതലുമായതിനാൽ അതിൻ്റെ ചെറിയൊരു ഭാഗം മുങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഭാരത്തിന് തുല്യമായ വെള്ളം വിസ്ഥാപനം ചെയ്യുന്നു. എന്നാൽ ഇരുമ്പുകട്ടയ്ക്ക് താരതമ്യേന ഭാരം കൂടുതലും വ്യാപ്തം കുറവുമാണ്. അതുകൊണ്ടത് വെള്ളത്തിൽ മുഴുവനായും തന്നെ മുങ്ങിപ്പോകുന്നു. എന്നാൽ ഇരുമ്പ് കൊണ്ട് തന്നെ നിർമ്മിച്ച കപ്പലിൻ്റെ ഉൾഭാഗം മിക്കവാറും പൊള്ളയായിരിക്കുന്നതിനാൽ ആ ഇരുമ്പ് ഒരു ഒറ്റക്കെട്ടായിരിക്കുമ്പോൾ താഴോട്ട് പോകുന്നതിനേക്കാൾ വളരെ കൂടുതൽ വ്യാപ്തം കപ്പലിനുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഭാരത്തിന് തുല്യഭാരം വെള്ളത്തിൻ്റെ വ്യാപ്തം ആയിരിക്കും. കപ്പലിൻ്റെ മൊത്തം വ്യാപ്തത്തേക്കാൾ കുറവായിരിക്കും. അതായത് തുല്യഭാരം വെള്ളത്തെ വിസ്ഥാപനം ചെയ്യാൻ കപ്പലിൻ്റെ കുറച്ച് വ്യാപ്തം വെള്ളത്തിൽ മുങ്ങിയാൽ മതിയാകും. ഇതാണ് കപ്പലുകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം. മറിച്ച് കപ്പൽ നിറയെ ഇരുമ്പായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് മുങ്ങിപ്പോയേനെ. ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.